എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിന്തിക്കുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തെക്കുറിച്ചാണ് അതിൽ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചാണ് അഷ്ടാംഗ യോഗത്തിൽ യമം നിയമം ആസനം പ്രാണായാമം വൃത്യാഹാരം ധ്യാനം സമാധി എന്ന എട്ട് യോഗങ്ങളിൽ ആദ്യത്തേത് യമമാണ് യമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യമം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ ആണ് മറ്റുള്ളവരോട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഡിസിപ്ലിൻ ആണ് സത്യം അഹിംസ ബ്രഹ്മചര്യം അസ്തയം അപരിഗ്രഹം അപ്പോൾ സത്യം മറ്റുള്ളവരോട് പാലിക്കാനുള്ളതാണ് അഹിംസ അതും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ് മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അഹിംസ അതുകഴിഞ്ഞ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തിന് വിപരീതമായിട്ടുള്ള വാക്കാണ് വ്യഭിചാരം ഇപ്പോൾ വ്യഭിചാരമല്ല നമുക്ക് വേണ്ടത് ബ്രഹ്മചര്യമാണ് വേണ്ടത് അപ്പോൾ അത് മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ സമീപനത്തിൽ ത്യാഗം എന്ന് പറയുന്നു അപ്പോൾ അതാണ് ബ്രഹ്മചര്യം അത് കഴിഞ്ഞിട്ട് അസ്ഥയം മോഷണം പാടില്ല അത് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടിൽ നമ്മൾ മറ്റുള്ളവരുടെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ അത് കഴിഞ്ഞിട്ട് അപരിഗ്രഹം പരിഗ്രഹം പുറത്തൊന്നും ആരിൽ നിന്നും ഒന്നും പരിഗ്രഹിക്കരുത് സ്വീകരിക്കരുത് അപ്പോൾ ഇതെല്ലാം ഒരു ഡിസിപ്ലിൻ ആണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് സെൽഫ് ഡിസിപ്ലിനെക്കുറിച്ചാണ് സെൽഫ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടതാണ് നിയമം നിയമത്തിൽ ആദ്യം പറയുന്നത് ശൗചമാണ് ആഭ്യന്തര ശുദ്ധി ബാഹ്യശുദ്ധി ഈ രണ്ടുതരം ശുദ്ധികളാണ് ശൗചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് സന്തോഷം ശൗചം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ചിന്തിക്കുന്നത് സന്തോഷത്തെക്കുറിച്ചാണ് എന്താണ് സന്തോഷം സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായേണ്ട ഒരു ഉണ്ടായ ഒരു സ്ഥായി ഭാവമാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്വഭാവം സത്യസ്വരൂപൻ ജ്ഞാനസ്വരൂപൻ ആനന്ദ സ്വരൂപൻ ശചിതാനന്ദ സ്വരൂപനൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് സന്തോഷം ഇല്ലാത്തൊരവസ്ഥയില്ല എപ്പോഴും നമ്മൾ സന്തോഷത്തിലാണ് ഗുണമായാലും ദോഷമായാലും ഏത് അനുഭവം വന്നാലും അത് ചോയ്സ്ലെസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആപത്തിൽ ദുഃഖിക്കാനോ സമ്പത്തിൽ സുഖിക്കാനോ ഒന്നുമല്ല സമ്പത്ത് വരട്ടെ ആപത്ത് വരട്ടെ നമ്മൾ നമ്മുടെ മനസ്സി എപ്രകാരമാണ് അപ്രകാരം തന്നെ ഒരു ക്വാന്യൂ ക്വാന്യൂണിറ്റിയോടുകൂടി നിലനിർത്തുക രക്തനാണ് ഉദ്ദേശ സൂര്യൻ രക്തൻ അസ്തമയത്തിലും സമ്പത്തിലും ക്ഷിതിയിലും മഹാന്മാരോട് പോലെയാണ് മലകളകിലും മഹാജനത്തിന് ഇളക്കം തെട്ടുകയില്ല എന്ന് പറയുന്നു അപ്പോൾ ആ രീതിയിൽ മനസ്സിൻ്റെ ഇളക്കമില്ലാത്ത ഒരവസ്ഥ ആ അവസ്ഥ നിലനിർത്തി പോവുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളിൽ ദ്വൈതാവസ്ഥ ഉണ്ടാക്കരുത് സുഖ ദുഃഖങ്ങളിലേക്കൊന്നും കൊണ്ടുപോകരുത് നമ്മളെപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതാണ് നമുക്ക് വേണ്ടത് ആ സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ സന്തോഷം നമ്മൾ ആർജിക്കേണ്ടതാണ് നിലനിർത്തേണ്ടതാണ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിലനിർത്തുക അതാണ് സന്തോഷം ഇപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം